ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് മോളിയാണ്. ഇത് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് 1 കിലോ മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നെയ്മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതുതരം മീൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ആദ്യം ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി 1.5 ടീസ്പൂൺ, ചില്ലി പൗഡർ 1 ടീസ്പൂൺ. നോർമൽ ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്, കാശ്മീരി ചില്ലി പൗഡറല്ല. ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അരച്ചത് 1 ടേബിൾ സ്പൂൺ. ഉപ്പ് ആവശ്യത്തിന്. നാരങ്ങാനീര് 2 ടീസ്പൂൺ. നാരങ്ങാനീര് ഇല്ലെങ്കിൽ വിനീഗർ ആയാലും മതി. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് മീനിൽ നന്നായി പുരട്ടി വെച്ച് 1 മണിക്കൂറൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. ഇത് രാത്രി പുരട്ടി ഫ്രിഡ്ജിനകത്ത് വെച്ച് രാവിലെ എടുത്ത് ഉണ്ടാക്കിയാലും മതി. ഇപ്പോൾ ഇത് മീനിലെല്ലാം നന്നായി പുരട്ടി കഴിഞ്ഞു. ഞാൻ കുറച്ച് നേരം മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. ഇനി ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ബാക്കിയുള്ള എണ്ണ നമ്മൾക്ക് കറി ഉണ്ടാക്കാൻ യൂസ് ചെയ്യാം. ഇത് ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. മീനെല്ലാം ഷാലോ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതെടുത്ത് മാറ്റുകയാണ്. ഇനി ഇത് വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്താ നോക്കാം. അതിനായിട്ട് ഞാനൊരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് ഇത് കുറച്ചും കൂടെ ടേസ്റ്റ്. നമ്മൾ മീൻ വറുക്കാൻ യൂസ് ചെയ്ത അതേ എണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട, ആവശ്യമാണെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ചൂടോടെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ചൂടാറി കഴിഞ്ഞിട്ട് എണ്ണ വീണ്ടും ചൂടാക്കരുത്. ഇനി ഇതിനകത്തോട്ട് 2 കഷ്ണം പട്ട, 4 ഏലക്ക, 5-6 ഗ്രാമ്പു അത്ര ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റാം. ഇതൊന്ന് വഴന്നു വരുമ്പോൾ 2 വലിയ ഉള്ളി നീളത്തിലരിഞ്ഞാണ് ഇട്ട് കൊടുക്കുന്നത്. ഉള്ളി ചെറുതായിട്ടൊന്ന് വഴന്നു വരുമ്പോൾ വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ. ചെറിയ ഉള്ളി നീളത്തിലരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. 12 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്.
കുറച്ച് കറിവേപ്പില, ഇതൊന്ന് വഴന്ന് വരുമ്പോൾ പച്ചമുളക് 6 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. നടു ഒന്ന് കീറിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഇതിനകത്ത് വേറെ മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല. ഇതിലധികം പച്ചമുളകിൻ്റെ എരിവാണ് ഉണ്ടാവുക. അതുകൊണ്ട് പച്ചമുളകിൻ്റെ എരിവ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ആവശ്യമുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. ഇത്രയും പൊടികളാണ് നമ്മൾക്ക് ഇതിനാവശ്യമുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റണം. ഇപ്പോൾ ഇതെല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 2/2 പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 3 കപ്പ് 2/2 പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളയ്ക്കുമ്പോൾ നമ്മൾക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. സ്പൂണ് വെച്ച് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം പൊട്ടിപ്പോകും. സ്ലൈസ് ആക്കിയ ടൊമാറ്റോ ആണ് ഇട്ട് കൊടുക്കുന്നത്. 1 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് ഇത് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കണം. തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് ചൂടുവെള്ളത്തിൽ വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം വെന്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് 1/2 പാൽ ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് 1/2 പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 പാൽ ഒഴിച്ചു കൊടുത്ത് ഒരുപാട് തിളപ്പിക്കാൻ പാടില്ല, അപ്പോൾ കറി പിരിഞ്ഞു പോകും. ചെറുതായിട്ടൊന്ന് തള വരുമ്പോഴേ ഓഫ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. സ്പൂണ് വെച്ച് ഒരുപാട് ഇളക്കരുത്. ഇപ്പോൾ നമ്മുടെ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്തു. ഇത് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് കുറുകി വരും. ഇത് അപ്പത്തിനും ചപ്പാത്തിക്കും ഇടിയപ്പത്തിനൊക്കെ പറ്റിയ നല്ല കോമ്പിനേഷനാണ്. ചോറിൻ്റെ കൂടി നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.